സർക്കാരിന് പൊതിരെ പൊതിരെ തിരിച്ചടിയാണ്. ഇപ്പോൾ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ടും CBI കേസെടുത്തിരിക്കുന്നു. കൊച്ചി പ്രത്യേക കോടതിയിൽ FIR സമർപ്പിച്ചു. റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട പണമിടപാടിലാണ് CBI കേസെടുത്തത്. FCRA നിയമപ്രകാരമാണ് കേസ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ CBI നേരത്തെ ശേഖരിച്ചു തുടങ്ങിയിരുന്നു. CBI കൊച്ചി യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. നേരത്തെ റെഡ് ക്രസന്റുമായുള്ള ഇടപാടിൽ 4.25 കോടി രൂപ സ്വർണ്ണക്കടത്ത് കേസിലെ 2 പ്രതി സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ കമ്മീഷൻ സ്വീകരിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. നേരത്തെ 20 കോടി രൂപയാണ് വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണത്തിനായി UAE റെഡ് ക്രസന്റ് ലൈഫ് മിഷന് നൽകിയിരുന്നത്. ഇതിൽ നിന്നുമാണ് സ്വപ്നയടക്കമുള്ളവർ കമ്മീഷൻ നേടിയത്. 4.25 കോടിയല്ല മറിച്ച് 9 കോടി രൂപയാണ് കമ്മീഷനായി പോയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നേരത്തെ കേസിൽ വിജിലൻസ് അന്വേഷണം സർക്കാരും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ CBI അന്വേഷണം വരുമെന്ന് കണ്ട് മുൻകൂട്ടി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതാണെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ടെന്ന് CBI വ്യക്തമാക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി ചൂണ്ടിക്കാട്ടി അനിലക്കര MLA CBIക്ക് പരാതി നൽകിയിരുന്നു. റെഡ് ക്രസന്റുമായി അടക്കം പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകൾ നിയമവിരുദ്ധമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പദ്ധതിക്ക് വേണ്ടി പണം നൽകിയപ്പോൾ 1 കോടി രൂപ കമ്മീഷൻ കിട്ടിയെന്ന സ്വപ്ന മൊഴി നൽകിയതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടത്. എന്നാൽ വിജിലൻസ് അന്വേഷണമല്ല, CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെട്ടിരുന്നു. വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി സ്വപ്ന സുരേഷ് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു. സംസ്ഥാന സർക്കാർ നിലവിൽ ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. FCRA ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി CBI പരിശോധിക്കും. ന്യൂസ് ഡെസ്ക്, കർമാറൂസ്.